എനിക്ക് വന്നിരിക്കുന്ന ദുരവധി നിങ്ങൾക്കാക്ക്. ഞാൻ രണ്ട് പെമ്മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് പ്രായപൂർത്തിയായ സമയം സഭയായി ഒരുത്തനെ ഒരുത്തനെ സ്നേഹിച്ച് അവൻ വഞ്ചിച്ച് എൻ്റെ മൂത്ത മോള വഞ്ചിച്ചെന്നെ വരുത്ത് അവൾ മാനാഭിമാനം ഓർത്ത് അവൾ സ്വയം ജീവൻ ഒടുക്കി. രണ്ടാമത്തോളാണെങ്കിൽ അവളൊരുത്തനെ സ്നേഹിച്ച് 8-9 വർഷം സ്നേഹിച്ച് അവർ തന്നെ വേണമെന്ന് പറഞ്ഞ് അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ആ വിവാഹത്തിൻ്റെ കടം ഇന്ന് 1.5 ലക്ഷം രൂപ കടക്കാരനാണ് ഞാനിന്ന്. കാറ്ററിങ്ങിൻ്റെ പൈസ പോലും കൊടുത്ത് തീർത്തിട്ടില്ല. ആ അവൾ ഇന്ന് ജസ്റ്റിസ് ഫോർ വാട്സപ്പ് കൂട്ടായ്മ എൻ്റെ മോക്ക് വേണ്ടി രൂപീകരിച്ച അതിലൊരുത്തൻ ഒരു സഞ്ജു എന്ന് പറഞ്ഞ് ഞരമ്പുരോഗി എന്ന് അവൻ നാട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ ഞരമ്പുരോഗി എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ മോളെ വശീകരിക്കുകയും ആ വാട്സപ്പ് കൂട്ടായ്മ തമ്മിലടുപ്പിച്ച് ഇല്ലായ്മ ആക്കുകയും അതിന് ശേഷം എൻ്റെ മോളെ വശത്താക്കിക്കൊണ്ട് അവൾ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ ഇറങ്ങിപ്പോയി. ആ അക്ഷയിൽ പോകണമെന്നും പറഞ്ഞ് എൻ്റെ മൂത്ത മോള വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി അവൾ. ഇന്ന് 1 മാസത്തിൽ കൂടുതലായി, 2 മാസത്തോളമായി ഞാൻ കേസ് കൊടുത്ത്. ഇപ്പം അവൻ്റെ ആൾക്കാർ അവളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ആ പട്ടാളക്കാരനാണെന്നാണ് പറയുന്നത് അവൻ്റെ അച്ഛൻ. ഇപ്പം സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു അത് 8 മാസ പ്രായമുള്ള കൊച്ചു, ഒരു 10 മാസ പ്രായമുള്ള കൊച്ചിനാണ് അവൾ ജന്മം കൊടുത്തത്. ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്നപ്പോഴും ഇപ്പോൾ പറയുന്നത് പോലീസുകാരുൾപ്പെടെ പറയുന്നത് അവൾ ചെറുപ്പം ഒരു പ്രായപൂർത്തിയായ പെണ്ണ് അവളെ ഇഷ്ടത്തിന് ജീവിക്കണമെന്ന്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വിവാഹം കഴിപ്പിച്ച് അവളെ ഇത്രയും ആക്കി കൊണ്ടുവന്ന മാതാപിതാക്കൾ ഒരു ചെറ്റയാൾ ഒരു പട്ടികളായിപ്പോൾ. അപ്പോൾ ഇവളെ പോലുള്ള ഈ സ്ത്രീ സമൂഹത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഇവിടെ ഈ ഇവളെ പോലുള്ളവളെ കല്ലെറിഞ്ഞു പോലെയാണ് ഇവിടെയൊക്കെ. അല്ല ഒരു മാതാപിതാവിൻ്റെ പോലെ അത്ര സങ്കടമാണ് ഇത്. എൻ്റെ മോളെ മൂത്ത മോളെ കേസ് പോലും ഇല്ലായ്മ ആക്കിക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. എൻ്റെ മോളെ കല്ലെറിഞ്ഞു കൊല്ലണം, കാരണം മൂത്ത സഹോദരിയുടെ വിഷയവും അവക്കറിയാം, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവക്കറിയാം. ആ ഒരു 8-10 മാസമായുള്ള ഒരു പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഇവിടെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് വന്ന ഒരു വാർത്തയായിരുന്നു റംസിയുടെ സഹോദരി മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി എന്നത്. ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് 19-കാരനൊപ്പം 24-വയസ്സുകാരി ഒളിച്ചോടി എന്നതായിരുന്നു വാർത്ത. കൊല്ലത്താണ് ഈ സംഭവം നടന്നത്. കഥാനായിക പ്രതിശ്രുത വരൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത റംസിയുടെ സഹോദരി അൻസിയാണെന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. റംസിയുടെ മരണത്തിൽ നീതി ലഭ്യമാക്കുവാൻ രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗമായ 19-വയസ്സുകാരനുമായാണ് 24-വയസ്സുകാരി അൻസി ഒളിച്ചോടിയത്. യുവതിയെ പോലീസ് പിടികൂടുകയും പിന്നീട് ജയിലിൽ അടയ്ക്കുകയും അതിനുശേഷം ഭർത്താവും കുടുംബവും ചേർന്ന് അൻസിയെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തുകൊണ്ടുവരികയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അൻസി തന്നെ മാധ്യമങ്ങളോടായി പ്രതികരിച്ച ഒരു വീഡിയോയും വൈറലായിരുന്നു. മാധ്യമങ്ങൾ തനിക്കെതിരെ വളരെ മോശം രീതിയിൽ പറയുകയും താൻ ആരുടെ കൂടെയും ഒളിച്ചോടിയിട്ടില്ല എന്നും തനിക്ക് തന്റെ ഭർത്താവും കുഞ്ഞുമാണ് വലുതെന്നും ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലായി അൻസി വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അൻസി പറയുന്നത് സത്യമാണോ എന്ന് പോലും ചിന്തിച്ചു പോയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും റംസിയുടെ സഹോദരിയായ അൻസി ഒളിച്ചോടി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. റംസിയുടെയും അൻസിയുടെയും അച്ഛനും അതുപോലെ തന്നെ അൻസിയുടെ ഭർത്താവുമാണ് ഇക്കാര്യം വെളിപ്പെടുത്തി എത്തിയിരിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിതാവ് പറയുന്നത് കേട്ടാൽ ആരുടെയും ഹൃദയം തകർന്നു പോകും. 2 പെൺമക്കളെ ആറ്റുനോറ്റു വളർത്തി രണ്ടുപേരും ഇങ്ങനെയായിപ്പോയതിൽ തനിക്ക് അധികം വിഷമമുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആ അച്ഛൻ. ആ അച്ഛനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും ആർക്കും അറിയില്ല. റംസിക്ക് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ കൂടെ നിന്ന് ആ അച്ഛനെയും അമ്മയും ആശ്വസിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ടുന്ന എല്ലാ ബലവും നൽകേണ്ടിയിരുന്നതും ആയ പെൺകുട്ടിയാണ് അൻസി. എന്നാൽ അവർ ചെയ്തതും വീണ്ടും അതേ വ്യക്തിക്കൊപ്പം തന്നെ ഒളിച്ചോടിയിരിക്കുകയാണ്. കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചാണ് ഇത്തവണയും അൻസിയുടെ 2-ാമത്തെ ഒളിച്ചോട്ടം. ഇത്തവണ ഭർത്താവ് പറഞ്ഞു തനിക്ക് ഒരു തെറ്റുപറ്റിപ്പോയി, ഇനി ഡിവോഴ്സ് അല്ലാതെ വേറെ വഴിയില്ല. താൻ അന്ന് കുറ്റപ്പെടുത്തിയ മാധ്യമങ്ങളോട് താൻ തന്നെ ക്ഷമ ചോദിക്കുകയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെയും പ്രതികരണം. ഇതോടെ അവരുടെ വാക്കുകൾ വൈറലായി മാറിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.